നാളെ മുതൽ ആരംഭിക്കുന്ന യുവവേദിയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ മാർത്തോമ യുവജന സഖ്യത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന റവറൻ ഫിലിപ്പ് മാത്യു അച്ഛൻ ഇപ്പം നമ്മളോട് സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. പ്രിയ കാദോഷ് മീഡിയ ശ്രോതാക്കളെ, മാർത്തോമ യുവജന സഖ്യം ഈ വർഷം നവതിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. 89 വർഷക്കാലം ഈ സഭയിൽ, സമൂഹത്തിൽ വിവിധങ്ങളായ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് മാർത്തോമ യുവജന സഖ്യത്തിന് സാധിച്ചിരിക്കുകയാണ്. വേറിട്ട ശബ്ദമായി, മുന്നേ പറക്കുന്ന പക്ഷിയായി, എക്കാലവും മാറാനായി മാർത്തോമ യുവജന സഖ്യത്തിന് കഴിഞ്ഞിരിക്കുകയാണ്. ഓരോ കാലഘട്ടത്തിലും വരുന്ന വെല്ലുവിളികളെ അതിജീവിക്കാൻ യുവതീ യുവാക്കളെ, സമൂഹത്തെ, സഭയെ, സഭയിലെ വിശ്വാസ സമൂഹത്തെ, എല്ലാവരെയും വെല്ലുവിളിക്കുകയാണ് മാർത്തോമ യുവജന സഖ്യം. നവതിയിൽ പല പദ്ധതികളും പരിപാടികളും ആസൂത്രണം ചെയ്തു നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് 128-ാമത് മാരാമൺ കൺവെൻഷനോടനുബന്ധിച്ച് പല പരിപാടികളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധയാകർഷിക്കുന്ന കാര്യമാണ് 128-ാമത് മാരാമൺ കൺവെൻഷനിലെ യുവവേദി. യുവവേദിയിൽ ഗസ്റ്റ് ആയിട്ട് വരുന്ന ആളുകളുടെ പ്രാധാന്യം കൊണ്ടും, പ്രത്യേകിച്ച് നവതി ആയതിനാൽ യുവജന സംഗമവും നടത്തുന്നതുകൊണ്ടുമൊക്കെ ഏറെ വ്യത്യസ്തത നിറഞ്ഞിരിക്കുകയാണ് ഈ യുവവേദി സമ്മേളനങ്ങൾ. കഴിഞ്ഞ വർഷങ്ങളിലെ യുവവേദി വളരെ കാലികമായ വിഷയങ്ങളെ അവതരിപ്പിക്കുവാനും അതിനോടനുബന്ധിച്ച് എല്ലാവർക്കും ഈ കാലഘട്ടത്തെ, മനുഷ്യ ജീവിതത്തിൻ്റെ വേദനയെ, മനുഷ്യൻ്റെ അനുഭവങ്ങളെ മനസ്സിലാക്കാനായിട്ട് സംഗതിയായിരിക്കുകയാണ്. 128-ാമത് മാരാമൺ കൺവെൻഷനിൽ യുവവേദിയിൽ ചിന്തിക്കുന്ന വിഷയം എന്ന് പറയുന്നത് യൂസ് ഇൻ ദ ട്രാൻസിഷണൽ ഇറ, ചലഞ്ചസ് ആൻഡ് പോസിബിലിറ്റീസ്. പരിവർത്തന കാലഘട്ടത്തിലെ യുവജനങ്ങൾ, അവർ നേരിടുന്ന വെല്ലുവിളികളും സാധ്യതകളും. ഈ കാലഘട്ടത്തിൽ പല വെല്ലുവിളികളെ നമ്മൾ അഭിമുഖീകരിക്കുകയാണ്, എന്നാൽ പല സാധ്യതകളും നമ്മുടെ മുമ്പിലുണ്ട്. ഇന്നത്തെ വെല്ലുവിളി എന്താണ്, എന്തൊക്കെയാണ് സാധ്യത നമ്മിലുള്ളത്, പ്രത്യേകിച്ച് യുവജനങ്ങളുടെ മുമ്പിൽ ഉള്ള വെല്ലുവിളികളും സാധ്യതകളും എന്താണ് എന്ന് യുവവേദി സംസാരിക്കുകയാണ്. 3 ദിവസങ്ങളിലായി യുവവേദി ബഹുമാനപ്പെട്ട SM വിജയാനന്ദ്, നമ്മുടെ കേരള മുൻ ചീഫ് സെക്രട്ടറി, അദ്ദേഹം സംസാരിക്കുന്നത് യൂസ് ഇൻ ദ ട്രാൻസിഷണൽ ഇറ ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്, പരിവർത്തന കാലഘട്ടവും സാമൂഹിക നീതിയും. ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിലെ യുവതി യുവാക്കൾ സാമൂഹിക പ്രതിബദ്ധതയുള്ളവരാണെന്നുള്ള തിരിച്ചറിവിലേക്ക് അവരെ നയിക്കുകയാണ്. അതുകൊണ്ട് യുവവേദിയിൽ മുഴങ്ങിക്കേൾക്കുന്ന ശബ്ദങ്ങൾ സാമൂഹിക പ്രതിബദ്ധത നിറഞ്ഞ, സമൂഹത്തിൻ്റെ പല വേദനയോടും പ്രതികരിക്കുന്ന യുവതി യുവാക്കളെ ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് മുഖാന്തരമായിട്ട് തീരുകയാണ്. 2-ാമത്തെ ദിവസം വെള്ളിയാഴ്ച യുവവേദിയിൽ മാർത്തോമ സഭയിലൂടെ, യുവജന സഖ്യത്തിലൂടെ വളർന്നു വന്ന ശ്രീമതി അന്ന ശോശ തോമസ് സംസാരിക്കുകയാണ്. സംസാരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് പരിവർത്തന കാലഘട്ടവും ആസക്തികളും. ഇന്ന് പലതരത്തിലുള്ള മദ്യം, മയക്കുമരുന്ന്, സോഷ്യൽ മീഡിയ, പലതരത്തിലുള്ള ആസക്തികൾ ഈ പ്രത്യേകിച്ച് യുവജനങ്ങളെ മാടി വിളിക്കുന്ന കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഈ നവതിയിൽ യുവജന സഖ്യം മുമ്പോട്ട് വയ്ക്കുകയാണ്. ഒറ്റ ആസക്തിക്കും മാർത്തോമ സഭയിലെ, ഈ പ്രദേശത്തെ, ഈ സമൂഹത്തിലെ യുവജനങ്ങളെ നാശത്തിലേക്ക് തള്ളിയിടാനായിട്ട് പറ്റത്തില്ല. ആസക്തിയോട് കൂട്ടുകൂടത്തില്ല. സേ നോ ടു ഡ്രഗ്സ്, ഞങ്ങളതിനെ എതിർക്കും. നല്ല സമർപ്പണമുള്ള യുവതി യുവാക്കളായി വളർന്നു വരാനായിട്ട് ഇന്നത്തെ തലമുറയിലെ യുവജനങ്ങൾക്ക് സാധിക്കും എന്ന് ഈ യുവവേദിയിലൂടെ പ്രതിജ്ഞ എടുക്കാനായിട്ട് നമ്മുടെ യുവതി യുവാക്കളെ ഒരുക്കുകയാണ്. ശനിയാഴ്ച യുവവേദിയോടൊപ്പം തന്നെ നവതിയിൽ ഒരു യുവമാരാമൺ യുവജന സംഗമം കൂടെ നടക്കുകയാണ്. എല്ലാ യുവതി യുവാക്കളെയും ഒന്നിപ്പിക്കാനുള്ള ഒരു ശ്രമം കൂടെ ഈ ശനിയാഴ്ച നടക്കുകയാണ്. അന്ന് മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട ശശി തരൂർ MP ആണല്ലോ, അദ്ദേഹം സംസാരിക്കുന്ന വിഷയം തന്നെ വളരെ റെലവൻ്റായ വിഷയമാണ്. പരിവർത്തന കാലഘട്ടവും ദേശവും കുടിയേറ്റവും, വിദേശ കുടിയേറ്റത്തിൻ്റെ പശ്ചാത്തലത്തിൽ യുവജനങ്ങളെല്ലാം ഇവിടെ നിന്ന് മാറിപ്പോകുമ്പോൾ ഈ നാട്ടിൽ ദേശത്തിൻ്റെ പ്രാധാന്യം, നാട്ടിലെ ജോലി സാധ്യതകൾ, കുടിയേറ്റത്തിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള വെല്ലുവിളികൾ, ഇതിനെയൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വെക്കുകയാണ്, അതിനെ അഡ്രസ്സ് ചെയ്യുകയാണ്. അതും ഇന്നത്തെ യുവതി യുവാക്കളുടെ മുമ്പിൽ വെക്കുന്ന ഒരു വെല്ലുവിളിയാണ്. അതിനെ കൂടുതൽ അർത്ഥവത്തായി ബഹുമാനപ്പെട്ട ശശി തരൂർ MP അവതരിപ്പിക്കുമ്പോൾ അതിനെ കൂടുതലായി മനസ്സിലാക്കുവാനും, അതുകൊണ്ട് ഈ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ മനസ്സിലാക്കി ഇതിനെ ശരിയായ രീതിയിൽ ഇതിൽ ബോധവാന്മാരായി, ബോധപതികളായി
ഒക്കെ തീരുന്ന ഒരു യുവസമൂഹത്തെ കെട്ടിപ്പടുക്കാനായി മാർത്തോമ യുവജനസഖ്യ ഒരുങ്ങുകയാണ്. തുടർന്നുള്ള യുവജന സംഗമത്തിലെ സംസാരങ്ങൾ അതെല്ലാം ഒരു കാലഘട്ടത്തെ മനസ്സിലാക്കുന്നതിനും മനുഷ്യൻ്റെ ജീവിതാനുഭവങ്ങളെ മനസ്സിലാക്കുന്നതിനും വെല്ലുവിളികളെ അതിജീവിക്കുന്നതിനും സാധ്യതകളെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതിനും സംഗതിയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാ യുവതി യുവാക്കളും ഇത് ശ്രവിക്കുന്ന എല്ലാവരും ഈ മാർത്തോമ യുവജനസഖ്യത്തിൻ്റെ ഭാഗമായി നിന്ന് ഈ സമ്മേളനങ്ങളിൽ പങ്കെടുക്കണമെന്നും പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളെല്ലാവരും തരുന്ന എല്ലാ സഹകരണത്തിനും നന്ദി ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു.